അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഫതഹുൽ മുഈൻ ക്ലാസ് 53. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വക മുസ്കിരിൻ ഐ സ്വാലിഹിൻ ലിസ്കാരി. നജസുകളെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വക മുസ്കിരിൻ, മസ്താക്കുന്ന വസ്തുക്കൾ പോലെയും അതും നജസാണ്. മസ്താക്കുന്ന വസ്തുക്കളും നജസാണ്. എങ്ങനത്തെ മസ്താക്കുന്ന വസ്തുക്കൾ എന്ന് നിബന്ധന ശേഷം പറയുന്നുണ്ട്. വക മുസ്കിരിൻ ഐ സ്വാലിഹിൻ ലില്ലിസ്കാരി, മസ്താക്കാൻ പറ്റുന്നത്. ഫദഹലത്തിൽ കത്തറത്തു മിനൽ മുസ്കിരി. അപ്പൊ മസ്താക്കുന്നതിൽ നിന്നുള്ള ഒരു തുള്ളി, ഒറ്റ തുള്ളിയും ഇതിൽ പ്രവേശിക്കുന്നതാ. മസ്താക്കുന്നതായ വസ്തു കള്ള്, ഉദാഹരണം പറയാ, അതിന്റെ ഒരു തുള്ളി കൊണ്ട് ചിലപ്പോൾ ഇസ്കാർ ഉണ്ടാവില്ല, മസ്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എങ്കിലും അതും നജസ് തന്നെയാണ്. അപ്പൊ കുറഞ്ഞതും നജസ് തന്നെയാണ്. അപ്പൊ ദഹലത്തിൽ കത്തറത്തു, കത്തറത്തും പ്രവേശിക്കും, അതായത് ഒരു തുള്ളിയും പ്രവേശിക്കും മിനൽ മുസ്കിരി, മസ്താക്കുന്നതിൽ നിന്ന്. അപ്പൊ മസ്താക്കുന്ന വസ്തുവിന്റെ ഒരു തുള്ളിയാണെങ്കിലും അതെന്ത് തന്നെയാണ്? നജസ് തന്നെയാണ്. അപ്പൊ വക്ക മുസ്കിരിൻ, മസ്താക്കുന്ന വസ്തുക്കൾ പോലെ. എങ്ങനത്തെ മസ്താക്കുന്ന വസ്തുക്കളാണ്, എങ്ങനത്തെ മുസ്കിരാണ്? മാ ഇ ഇൻ, മാ ഇ ആയ, നീരായ, നീരായ ദ്രാവക രൂപത്തിലുള്ള. ഏതുപോലെ? ഹംറിൻ, ഹംറ് പോലെ. ഹംറ് എന്ന് പറഞ്ഞാൽ വഹിയ അൽ മുത്തഹദത്തു മിനൽ ഐനബി, മുന്തിരിയിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്നത്. ഹംറ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരിയിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന കള്ളിനാണ് ഹംറ് എന്ന് പറയുക. ഇതൊരു ലുഗവിയായ അർത്ഥമാണ്. വ നബീദിൻ, നബീദ് പോലെയും. വഹുവൽ മുത്തഹദത്തു മിൻ വൈരിഹി, മുന്തിരി അല്ലാത്തതിൽ നിന്നുണ്ടാക്കപ്പെടുന്നതാണ് നബീദ്, മുന്തിരിയിൽ നിന്നുണ്ടാക്കപ്പെടുന്നതാണ് ഹംറ്. ഇവ രണ്ടും പോലെ. ഇതൊക്കെ മായിയൻ ഉദാഹരണം. ക മുസ്കിരിൻ മായിയൻ, നീരായ മുസ്കിർ. അപ്പൊ നീരായ മുസ്കിർ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായി നീരല്ലാത്ത മുസ്കിർ ഉണ്ടാവില്ല. അതോ വ ഹറജ, പുറപ്പെട്ടു. അപ്പൊ നജസ് ഇവിടെ പറഞ്ഞത് വക്ക മുസ്കിരിൻ മായിയൻ, ദ്രാവക രൂപത്തിലുള്ളതായ മുസ്കിർ പോലെ, അതെന്താണ്? നജസാണ്. പുറപ്പെട്ടു ബിൽ മായി എന്ന് പറഞ്ഞത് കൊണ്ട് പുറപ്പെട്ടു. എന്ത്? നഹുബുൽ ബഞ്ചി, ബഞ്ചു പോലത്തത്, അതായത് അഫിയൂൻ. വൽ ഹഷീഷി, കഞ്ചാവ്, അതൊക്കെ പുറത്തുപോയി. അതൊന്നും തല്ല, നജസല്ല. നജസല്ലെങ്കിലും ഉപയോഗിക്കൽ ഹറാമാണ്. അപ്പൊ ഹംറ് നജസുമാണ്, ഉപയോഗിക്കൽ ഹറാമുമാണ്. ഹഷീഷ് നജസല്ല, ഉപയോഗിക്കൽ ഹറാമാണ്. ഇനി നജസ് ഐൻ നജസായ വസ്തുക്കൾ, അത് ശുദ്ധിയാവുകയില്ല. ഐൻ നജസായ വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അത് ശുദ്ധിയാവുകയില്ല. എന്നാൽ അതിൽ നിന്ന് പുറത്താണ് ഒന്ന് രണ്ട് വസ്തുക്കൾ, ഒന്ന് രണ്ട് വസ്തുക്കൾ. ലാ യതുഹുറു നജസുൽ ഐനി, ഐൻ നജസ് ശുദ്ധിയാകൂല എന്നാ പറഞ്ഞത്. പക്ഷെ അതിൽ നിന്ന് ഒന്ന് രണ്ട് വസ്തുക്കൾ പുറത്താണ്, അത് ശുദ്ധിയാകും. വതതുഹുറു ഹംറുൻ, കള്ള് ശുദ്ധിയാകും. തഹല്ലലത്ത് ബിനസ്സിഹ, സ്വയം സ്വമേധയാ സുർക്കയായാൽ, കള്ള് സ്വയം സുർക്കയായാൽ അത് ശുദ്ധിയാകും. കള്ള് ഐനജസാണ്, പക്ഷെ സുർക്കയായാൽ അത് ശുദ്ധിയാകും. എങ്ങനെ? മിൻ വൈരി മുസാഹബത്തി ഐനിൻ അജ്നബിയത്തിൻ, അജ്നബിയായ ഒരു വസ്തു, ഒരു അന്യ വസ്തുവിന്റെ സമ്പർക്കം കൂടാതെ. ലഹ, കള്ളുമായിട്ട്, കള്ളുമായി ഒരു അന്യ വസ്തുവിന്റെ സമ്പർക്കം കൂടാതെ. വ ഇല്ലം തു അസിർ ബി തഹ്ലീലി, വ ഇല്ലം തു അസിർ, ആ അജ്നബിയി, അജ്നബിയായ വസ്തു ഫലം ചെയ്യുന്നില്ലെങ്കിൽ, ഫി തഹ്ലീലി, സുർക്കയാവുന്ന വിഷയത്തിൽ, സുർക്കയാവുന്ന വിഷയത്തിൽ അജ്നബിയായ വസ്തു ഫലം ചെയ്യുന്നൊന്നുമില്ല എങ്കിലും. കഹസാത്തിൻ, ഏതുപോലെ? ചരൽക്കല്ല് പോലെ. കഹസാത്തിൻ, ചരൽക്കല്ല് പോലെ. വയത്ബഉഹ, ഈ കള്ളിനോട് പിൻപറ്റും. അപ്പൊ കള്ള് ശുദ്ധിയാകും സ്വയം സുർക്കയായാൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വയത്ബഉഹ, ഈ കള്ളിനോട് പിൻപറ്റും. ഫി ത്വഹാറത്തി, ശുദ്ധിയാകുന്ന വിഷയത്തിൽ. അദ്ദിന്നു, പാത്രം, പാത്രവും കള്ളിനോട് പിൻപറ്റും, അതും ശുദ്ധിയാകും എന്നർത്ഥം. വ ഇൻ തശറബ മിൻഹ, ആ പാത്രം കുടിച്ചാലും. ചില പാത്രങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, ഇപ്പൊ മണ്ണിന്റെ ഒക്കെ പാത്രമാണെങ്കിൽ ആ പാത്രം കുറച്ച് വലിച്ചെടുക്കും, അതാ. വ ഇൻ തശറബ മിൻഹ, ആ പാത്രം കുടിച്ചാലും, ഈ കള്ളിൽ നിന്ന് പാത്രം കുടിച്ചാലും. ഔ വലത്ത് ഫീഹി, അല്ലെങ്കിൽ അതിൽ നൊരയായി തിളച്ചു വന്നു. വർത്തപഴത്ത്, അങ്ങനെ ഉയർന്നു. ബി സബബിൽ വയലാനി, തിളക്കം കാരണമായിട്ട് അതിങ്ങനെ വരികയും ചെയ്തു. സുമ്മ നസലത്ത്, പിന്നെ താഴ്ന്നു. ആദ്യോ തിളക്കൽ കാരണമായിട്ട് ഉയർന്നു വന്നു, പിന്നത് താന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും ശുദ്ധിയാകുന്ന. ഇനി അമ്മാ ഇതർത്തഫഴത്ത്, ഇനി കള്ള് ഉയർന്നു. എങ്ങനെ? ബിലാ ഒലയാനിൻ, തിളക്കൽ ഇല്ലാതെ, തിളക്കിയൊന്നും ചെയ്യാതെ കള്ള് ഉയർന്നു. പിന്നെ എങ്ങനെയാണ് ഉയർന്നത്? ബൽ, എന്നല്ല, ബിഫിയലി ഫായിലിൻ, ഒരാളുടെ പ്രവർത്തനം കൊണ്ടാണ് ഉയർന്നത്.
എന്നാൽ ഫലാത്ത തുഹുറു ശുദ്ധിയാവുന്നതല്ല. ഫൈൻ ഉമ്മിറൽ മുർത്തഫിഉ ഖബില ജഫാഫിഹി ഔ ബഅദഹു ബി ഖംരിൻ ഉഖ്ര വഇൻ ഉമ്മിറൽ മുർത്തഫിഉ ആ ഉയർന്ന ദാഗല്ലേ, ആ ഉയർന്നതുണ്ടല്ലോ, ആ ഉയർന്നതിനെ മൂടപ്പെട്ടാലും ശരി, ഖബില ജഫാഫിഹി ഉണങ്ങുന്നതിന്റെ മുമ്പ്. ഇപ്പോ കള്ള് ഉള്ളൊരു പാത്രം, ആ പാത്രത്തിൽ ഇങ്ങനെ ഉയർന്നു, സ്വയം ഉയർന്നതല്ല. അല്ലെങ്കിൽ അവിടെ പറഞ്ഞല്ലോ വർത്തഫാത്ത് ബി സബബിൽ ഒലയാനി, തിളക്കൽ കാരണമായിട്ട് ഉയർന്നു, സുമ്മന സ്ഥലത്ത് പിന്നെ താന്നു പോയി, അങ്ങനെയാണെ കുഴപ്പമില്ല, ശുദ്ധിയാകും. പാത്രം ശുദ്ധിയാകും എന്നല്ലോ നേരത്തെ നമ്മൾ മേലെ പറഞ്ഞു വയത്ത് ബഹുഹാ ഫിത്തഹാറത്തി, കള്ളിനോട് പിൻപറ്റും ഫിത്തഹാറത്തി, ശുദ്ധിയാകുന്ന വിഷയത്തിൽ അദ്ദിന്നു പാത്രം. വ ഇൻ തശറബ മിൻഹ ഔ വലത് ഫീഹി വർത്തഫാത്ത് ബി സബബിൽ ഒലയാനി സുമ്മന സലത്ത്. ഇനി മറ്റൊരു രൂപം പറയാ, അമ്മ ഇതർത്തഫാഴത്ത്, ഇനി കള്ള് ഉയർന്നാൽ ബിലാ വയലാനിൻ തിളക്കൽ ഇല്ലാതെ, തിളക്കലൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഉയർന്നത്? ബൽ ബി ഫിയലി ഫായിലിൻ ഒരാളുടെ പ്രവർത്തനം കൊണ്ട് ഉയർന്നതാ, എന്നാൽ ഫലാത്ത തുഹുറു ശുദ്ധിയാവുന്നതല്ല. വൈൻ ഒമ്മിറ മൂടപ്പെട്ടാലും ശരിയാൽ മുർത്തഫിയോ ആ ഉയർന്നതിനെ കബില ജഫാഫിഹി ഉണങ്ങുന്നതിന്റെ മുമ്പ്. കള്ള് ഇങ്ങനെ ഒരാളുടെ ഒരു ഫായിലിന്റെ ഫിയോയിൽ കൊണ്ട് ഉയർന്നു, ഒരു ഫായിലിന്റെ ഫിയോയിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഉയർന്നതാ, പക്ഷെ പിന്നെ അതിനെ മൂടപ്പെട്ടു കബില ജഫാഫി ഉണങ്ങുന്നതിന് മുമ്പ്. ഔ ബഅദഹു അല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷം മൂടി. എന്തുകൊണ്ട്? ബി ഹംരിൻ ഉഹ്ര വേറെ കള്ളുണ്ട്, വേറെ കള്ളുണ്ട്. അല്ല ലൗജഹി പ്രബല അഭിപ്രായ പ്രകാരം വേറെ കള്ളുകൊണ്ട് മൂടിയാലും ഉണ്ടാകൂല, അത് ശുദ്ധിയാവുന്നതല്ല. കമാ ജസമ ബിഹി ഷെയ്ഖുന, ഇതുകൊണ്ട് ഷെയ്ഖുന റഹ്മത്തുല്ലാഹി ഉറപ്പിച്ച് പറഞ്ഞതുപോലെ. ഒരഭിപ്രായം, എങ്ങനത്തെ അഭിപ്രായമാണ്? എഴുത്തമദഹു ആ അഭിപ്രായത്തിന് മുഴുത്തമതാക്കിയിരിക്കുന്നു ഷെയ്ഖുന, നമ്മുടെ ഷെയ്ഖുന ആരാണത്? അൽ മുഹഖിഖ് അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ് റഹ്മത്തുല്ലാഹി അലൈഹി അതിനെ മുഴുത്തമതാക്കിയിരിക്കുന്നു. എന്താണ്? അന്നഹാ തതുഹുറു ശുദ്ധിയാകുന്ന, എപ്പോൾ? ഇൻ ഉമ്മിറൽ മുർത്തഫിയു ഈ മുർത്തഫിയെ മൂടപ്പെട്ടാൽ, എപ്പോൾ? കബിലൽ ജഫാഫി ഉണങ്ങുന്നതിന്റെ മുമ്പ്, ഉണങ്ങുന്നതിന്റെ മുമ്പ് മൂടപ്പെട്ടാൽ. നേരത്തെ നമ്മൾ പറഞ്ഞ് ഉണങ്ങിയതിന് മുമ്പാവട്ടെ ശേഷമാവട്ടെ എങ്ങനെ ആയാലും ശുദ്ധിയാവൂല എന്ന് പറഞ്ഞത്. ഇവര് പറഞ്ഞ അന്നഹാ തതുഹുറു ഇൻ ഉമ്മിറൽ മുർത്തഫിയു മുർത്തഫിയെ മൂടപ്പെട്ടാൽ കബിലൽ ജഫാഫി ഉണങ്ങുന്നതിന് മുമ്പ്, ലാ ബഅദഹു അതിന്റെ ശേഷമല്ല, ശേഷം ആണെങ്കിൽ പറ്റൂല, ശുദ്ധിയാകൂല, മുമ്പാണെങ്കിൽ ശുദ്ധിയാകുന്ന പറഞ്ഞ് സുമ്മകാല. പിന്നെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ലൗ സുബ്ബ ഹംറുൻ, ലൗ സുബ്ബ ചൊരിക്കപ്പെട്ടാൽ, ചൊരിക്കപ്പെട്ടാൽ ഫി ഇനായിൻ ഒരു പാത്രത്തിൽ, ഒരു പാത്രത്തിൽ കള്ളിനെ ചൊരിക്കപ്പെട്ടു. സുമ്മ ഉഖ്രിജത് മിൻഹു ആ സുമ്മ ഉഖ്രിജത് മിൻഹു പിന്നെ ആ പാത്രത്തിൽ നിന്നും പുറപ്പെടിക്കപ്പെട്ടു. സുമ്മ സുബ്ബ ഫീഹി പിന്നെ ആ പാത്രത്തിൽ ചൊരിക്കപ്പെട്ടു ഹംറൻ ഉഹ്ര വേറെ കള്ളിനെ, വേറെ കള്ളിന്. ഉദാഹരണം, ഒരു പാത്രത്തിൽ കള്ളുണ്ട്, കള്ള് ചൊരിച്ചു, പിന്നെ ആ കള്ള് ആ പാത്രത്തിൽ നിന്ന് ഒഴിവാക്കി. സുമ്മ സുബ്ബ ഫീഹി ഹംറൻ ഉഹ്ര പിന്നെ അതിലേക്ക് വീണ്ടും വേറെ കള്ളിലെ ചൊരിക്കപ്പെട്ടു. ബഅദ ജഫാഫില്ലിനായി പാത്രം ഉണങ്ങിയതിനു ശേഷം, പാത്രം ഉണങ്ങിയതിനു ശേഷമാണ് വക്കബില ഉസ്ലിഹി, പാത്രം കഴുകിയിട്ടില്ല, പാത്രം കഴുകാതെ ഉണങ്ങിയതിന് ശേഷം വേറെ കള്ളിന് ഇതിലേക്ക് ഇതിലേക്ക് ചുരിക്കപ്പെട്ട ലം തതുഹുറു ശുദ്ധിയാകൂല. ഇതാ തഹല്ലലത്ത് സുർക്കയായാൽ ബഅദ നഖ്ലിഹ മിൻഹു ഫീ ഇനായിൻ അഹറ മറ്റൊരു പാത്രത്തിലേക്ക് നഖ്ലി ചെയ്തതിനു ശേഷം സുർക്കയായാൽ എന്താവൂല, ശുദ്ധിയാകൂല. അപ്പൊ അതെന്താ പ്രശ്നോ? ഇവിടെ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു പാത്രത്തിൽ കള്ളുണ്ട്, ആ കള്ള് സ്വയം സുർക്കയായാൽ പാത്രവും ശുദ്ധിയാകുന്നു. ഇവിടെ അതല്ല പ്രശ്നം, ഇവിടെ ഒരു പാത്രത്തിലേക്ക് കള്ള് ചൊരിച്ചു, പിന്നെ ആ പാത്രത്തിൽ നിന്ന് കള്ള് ഒഴിവാക്കി, ഒഴിവാക്കിയ പിന്നെ പാത്രം കഴുകേണ്ടിയിരുന്നു, ഇവിടെ കഴുകിയിട്ടില്ല. അത് വഖബില ഉസ്ലിഹി ലം തത്തുഹുർ ഇദാ തഹല്ലലത് ബഅദ നഖ്ലിഹ മിനു ഫീനായിൻ അഹറ ഇന്തഹ, അദ്ദേഹം പറഞ്ഞത് അവസാനിച്ചു. വദ്ദലീലു അലാ കൗനിൽ ഹംരി ഹല്ലൻ, കള്ള് സുർക്കയായി എന്നതിന്റെ മേലുള്ള ലക്ഷ്യം എന്താണ്? അൽ ഹമൂലത്തു ഫീ തഅ്മിഹ, അതിന്റെ രുചിയിലുള്ള പുളിരസമാണ്, അതിനൊരു പുളി ഉണ്ടാവും, പുളിരുചി ഉണ്ടാകുക എന്നുള്ള. വഇല്ലം യൂജദ് നിഹായത്തുൽ ഹമൂലത്തി, ചെറിയൊരു പുളി മതി, അങ്ങേയറ്റത്തെ പുളി എത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, അങ്ങേയറ്റത്തെ പുളിയൊന്നുമില്ല, ചെറിയൊരു പുളി ഉണ്ടായാൽ മതി. വഇൻ കുദിഫത്ത് ബിസ്സബദി, നുരയോടുകൂടെ എറിയപ്പെട്ടാലും, വഇൻ കുദിഫത്ത്
ബിസബദി നുരയോടുകൂടെ എന്താക്കി എറിയപ്പെട്ടാലും കുതിഫത്ത് എന്ന് പറഞ്ഞാൽ ഐ റുമിയത്തിൽ ഹംറു ബിസബദി. എന്നാലും തന്നെയാണ് അത് ശുദ്ധിയാവുന്നുള്ള ശുദ്ധിയായി എന്നുള്ളതിന്റെ ദലീല. അപ്പൊ ഇവിടെ പറഞ്ഞ ബദ്ദലീൽ വല കൗനിൽ ഹംറി ഹല്ലൻ കള്ള് സുർക്കയായി എന്നതിന്റെ മേലുള്ള ലക്ഷ്യം അൽ ഹമൂലത്തു ഫീ തഴ്മിഹ പുളിരുചി ഉണ്ടാകുക, അതിന്റെ രുചിയിലുള്ളതായ ഒരു പുളിരസം. ഇല്ലം യൂജത് നിഹായത്തിൽ ഹമൂലത്തി ചെറിയ പുളി മതി, അങ്ങേയറ്റത്തെ പുളിയൊന്നും വേണ്ടിയില്ല. വഇൻ കുദിഫത്ത് ബിസബദി നുരയോടുകൂടെ അറിയപ്പെട്ടാലും. ഇനി വയത്തുഹുറു, ഇപ്പൊ നമ്മൾ ഒരു സാധനം പറഞ്ഞ് കള്ള് ശുദ്ധിയാകും. ഇനി വയത്തുഹുറു ശുദ്ധിയാകും ജിൽദു നജസിൻ, നജസിന്റെ ജിൽദ്. എങ്ങനെ നജസ്? ബിൽ മൗത്തി, മരണം കൊണ്ട് നജസായ വസ്തു. മരണം കൊണ്ട് നജസായ വസ്തുവിന്റെ തോല്, ഇപ്പോ ഒരു കാള, കാള ജീവൻ പോകൽ കൊണ്ട് അർത്ഥതല്ലട്ടോ, അത് ചത്തുപോയി എന്നാലേ നജസ. അങ്ങനെ നജസായ വസ്തു, ആ വസ്തുവിന്റെ തോലെന്താകും? ശുദ്ധിയാകും. അപ്പൊ വയത്തുഹുറു ശുദ്ധിയാകും ജിൽദു നജസിൻ, നജസിന്റെ നജസായ തോല്. ബിൽ മൗത്തി, മരണം കൊണ്ട്. അപ്പൊ മരണം കൊണ്ട് നജസായ വസ്തുവിന്റെ തോല് ശുദ്ധിയാകും. എന്തുകൊണ്ട്? ബിന്ദിബാവിൻ ഊറക്കിടൽ കൊണ്ട്. ബിന്ദിബായിൻ ഊറക്കിടൽ കൊണ്ട് നക്കാഹു, അത് അതിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. ബിഹൈസ് ഒരു സ്ഥിതിയിൽ ലായ് അഴുതിയിലേഹി, ആ തോലിലേക്ക് മടങ്ങി വരുന്നതല്ല. നത്തിനുൻ ദുർവാസന, വലാ ഫസാദുൻ, ഫസാദും ഉണ്ടാക്കൂല, മടങ്ങി വരൂല. ലൗനുക്കിയ ഫിൽമ, ഈ വെള്ളത്തിൽ തോലിനിടപ്പെട്ടാൽ, പിന്നെ വെള്ളത്തിൽ കൊണ്ടുപോയി തോലിനിടപ്പെട്ടാലും ഈ ദുർവാസനയും അതിന്റെ ഫസാദും ഒന്നും ഉണ്ടാക്കൂല, മടങ്ങി വരികയില്ല. ആ നിലക്ക് ഉണ്ടാക്കണം, ഊറക്കിടണം. അപ്പം വയത്തുഹുറു ജിൽദു നജസിൻ ബിൽ മൗത്തി, മരണം കൊണ്ട് നജസായ വസ്തുവിന്റെ തോല് ശുദ്ധിയാകും. ബിന്ദിബാഗിൻ, എന്തുകൊണ്ട്? ഊറക്കിടൽ കൊണ്ട്. നക്കാഹു, അത് അതിനെന്താക്കുന്നുണ്ട്? ശുദ്ധീകരിച്ചിരിക്കുന്നു. ബിഹൈസ് ഒരു സ്ഥിതിയിൽ ലാ യഴൂദു ഇലൈഹി, ആ തോലിലേക്ക് മടങ്ങി വരുന്നതല്ല. നത്തിനുൻ നത്തിന്, അതായത് ദുർവാസന, വലാ ഫസാദുൻ, ഫസാദും മടങ്ങി വരുന്നതല്ല. ലോ നുക്കി അഫിൽ മാ, ഈ വെള്ളത്തിൽ തോലിനെ മുക്കപ്പെട്ടാൽ. ഇൻഷാ അല്ലാ, ഇനി നമുക്ക് പറയാനുള്ളത് കൽബ്, നായ, അത് അതേപ്രകാരം പന്നി, അതൊക്കെ നജസാണ് എന്നതിനെ കുറിച്ചാണ്. അത് നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.